संप्रदाय कर्तृभ्यो वंश ऋषिभ्यो महद्भ्यो नमो गुरुभ्यः सर्वोपप्लवरहितः प्रज्ञानघनः प्रत्यगर्थो ब्रह्मैवाहमस्मि ब्रह्मैवाहमस्मि। ॐ शांति शांति शांति। एल्लावर्क्कुम् प्रणामम्। വേദത്തിൻ്റെ ആധികാരിക സംബന്ധത്തെക്കുറിച്ചാണ് ഇതുവരെയും നമ്മൾ കേട്ടത്. എന്താണ് വേദ വിഭാഗങ്ങൾ, വേദത്തിൻ്റെ അഭ്യാസം പരിശീലനമൊക്കെ എങ്ങനെയാണ് എന്ന് നമ്മൾ ക്രമാൽ മനസ്സിലാക്കുന്നുണ്ടാകും. പക്ഷേ എങ്ങനെയാണ് വേദം പ്രവർത്തിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ വേദം എങ്ങനെയാണ് കടന്നു വരിക, വേദസംബന്ധമായി പറയുന്ന കർമ്മങ്ങളുടെ താത്പര്യം എന്താണ്, ഇതൊക്കെ ഇനിയും മനസ്സിലാക്കാനുണ്ട്. സനാതനധർമ്മത്തെക്കുറിച്ച് പറയുമ്പോൾ നാം കേൾക്കുന്ന ഒരു വ്യാഖ്യാനമാണ് സനാതനധർമ്മം ഒരു ജീവിത ആചാരമാണ്. അത് ഒരു പക്ഷേ സനാതനധർമ്മം എന്നുള്ളതിൻ്റെ ഒരു മനസ്സിലാക്കാവുന്ന അർത്ഥം എന്ന് നമുക്ക് കരുതാം. ജീവിത ആചാരം എന്ന് പറയുമ്പോൾ ഏത് സംസ്കാരത്തെ, ഏത് സംസ്കാരത്തിൻ്റെ അടിസ്ഥാനമായ തത്വശാസ്ത്രത്തെയും നമുക്ക് ആ രീതിയിൽ മനസ്സിലാക്കാം. നമ്മൾ സംസ്കാരമെന്ന് പറയുമ്പോൾ ഇവിടെ മാനസികമായ സംസ്കാരങ്ങൾ അഥവാ സിവിലൈസേഷൻ എന്ന നാം മനസ്സിലാക്കുന്ന ആ സംസ്കാരം, സിവിലൈസേഷൻ എന്ന് പറയുമ്പോൾ നാഗരികത, സമൂഹമായി മനുഷ്യരെ ജീവിക്കാൻ തുടങ്ങിയ കാലം, തുടങ്ങിയ രീതി, അങ്ങനെ ജീവിച്ചത് കൊണ്ടുണ്ടായ പ്രയോജനങ്ങൾ, ഇതൊക്കെയാണ് സാധാരണ നമ്മൾ പഠിക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ സംവാദത്തിൽ നാം വേദത്തിൻ്റെ പുരാതനത്വത്തെക്കുറിച്ച്, വേദം എത്ര പുരാതനമാണ് എന്നതിനെക്കുറിച്ച് അല്പമൊന്ന് ചിന്തിച്ചു. അതിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം, ചിന്തിച്ച് എത്താൻ കഴിയാത്ത അത്രയും പഴക്കമുണ്ട് വേദത്തിൻ്റെ കാലസംബന്ധമായ വിചാരങ്ങൾക്ക്. ഇന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഏതൊരു സംസ്കാരവും, ഏതൊരു സിവിലൈസേഷൻ എത്തുന്നതിന് എത്രയോ മുമ്പാണ് വേദം ആരംഭിച്ചിരിക്കുന്നത് എന്ന് അതിൻ്റെ ഭാഷയിലൂടെയും അതിൽ നിന്ന് വ്യക്തമായി വരുന്ന തത്വശാസ്ത്രത്തിലൂടെയും മനസ്സിലാക്കാം. ഇവിടെ ഒരു ചോദ്യം വരുന്നത്, ജീവിതത്തെക്കുറിച്ച് നാം സംസാരിക്കുമ്പോൾ ജീവിതത്തിൻ്റെ തത്വശാസ്ത്രമാണോ ആദ്യമുണ്ടായത്,
അതോ ജീവിത രീതിയാണോ ആദ്യമുണ്ടായത് എന്നതാണ്. അത് വളരെ വലിയ ഗവേഷണങ്ങൾക്ക് വിഷയമാക്കേണ്ട കാര്യമാണ്. എന്നാൽ വേദത്തെ സംബന്ധിച്ചെടുത്ത് പറയുമ്പോൾ ജീവിത രീതിയും തത്വശാസ്ത്രവും ഒന്നു തന്നെയായിരിക്കുക. മറ്റൊരു രീതിയിൽ കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, നമ്മൾ ഏതിനെയാണോ ജീവിതത്തിൻ്റെ ശാസ്ത്രം, വിജ്ഞാനം, സയൻസ് എന്ന് പറയുന്നത്, അത് വേദത്തിൽ തത്വശാസ്ത്രം തന്നെയാണ്. വേദത്തിൻ്റെ ഒരു പ്രത്യേകത, വേദത്തിൽ തത്വശാസ്ത്രവും അതിൻ്റെ ആചരണവും ഒന്നായിരിക്കുന്നത് പോലെ ഭൗതികമായ ജ്ഞാനവും ഭൗതികമായ വിജ്ഞാനവും, ഇന്ന് നമ്മൾ സയൻസ് എന്ന് വിളിക്കുന്ന ആ ഒരു ഫിസിക്സ്, ബയോളജിയൊക്കെ ഉൾപ്പെടുന്ന ആ ഒരു വിജ്ഞാനവും, അത് മനുഷ്യന് നേരിട്ടുതകുന്നതായിട്ടുള്ള ആധ്യാത്മികത, നമ്മൾ സ്പിരിച്വാലിറ്റി എന്ന് പറയും, ഇത് രണ്ടും വേദത്തെ സംബന്ധിച്ചിടത്തോളം ഒന്നു തന്നെയാണ്. അത് വളരെ ആശ്ചര്യമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. വേദത്തിൽ ഈ ഭൗതിക ജ്ഞാനത്തിൻ്റെയും സ്വജീവിതത്തിൻ്റെയും ആധ്യാത്മികതയുടെയും ഒന്നും ഭേദം വരുന്നില്ല, എല്ലാം ഒന്നു തന്നെയാണ്. അതിൻ്റെ മുഖ്യമായ കാരണം, വേദത്തിൻ്റെ സാരമായ ഉപനിഷത്തുക്കൾ, ഇതിനെക്കുറിച്ച് നമ്മൾ വരുന്ന ഭാഗത്തിൽ പറയുന്നുണ്ടാകും, ഈ ഉപനിഷത്തുക്കൾ പ്രതിപാദിക്കുന്ന ഏറ്റവും അനുഭൂത വിഷയമായ തത്വജ്ഞാനം, അത് ഏകമെന്നാണ് എല്ലാം എന്ന തത്വജ്ഞാനമാണ്, ഏകാത്മവാദമാണ്. അവിടെ ഈശ്വരനും സൃഷ്ടാവായിട്ടുള്ള ഈശ്വരനും സൃഷ്ടിയായിട്ടുള്ള ഈ പ്രപഞ്ചവും സൃഷ്ടിയെ അനുഭവിക്കുന്ന ഈ ജീവനും പ്രാണിയും താത്വിക ദൃഷ്ടിയിൽ ഒന്നാണ്, ഒരേ മൂലതത്വത്തിൽ നിന്ന്, ഒരേ മെറ്റീരിയൽ കോസിൽ നിന്ന് ഉണ്ടായത്. അതാണ് ഏകാത്മവാദം. അതിൽ അടിസ്ഥാനമാക്കി അതിനെ നമ്മൾ അദ്വൈതവാദം എന്നും പറയും, ഒന്നു തന്നേ ഉള്ളൂ എന്ന് പറയുന്ന ആ വാദം അതിൽ അടിസ്ഥാനമാക്കി പിരിഞ്ഞു പോയിരിക്കുന്നത് കൊണ്ട് ഇതിന് വൈയക്തികമായ ഭേദം പറയാമെങ്കിലും, ഓരോ വസ്തുവിനെ സംബന്ധിച്ച ഭേദം പറയാമെങ്കിലും, താത്വികമായ ഭേദം പറയാൻ പാടില്ല എന്നാണ് വേദത്തിൻ്റെ കണ്ടെത്തൽ. അതുകൊണ്ടാണ് ഏകാ സദ്വിപ്രാ വിർദ്ധം ബഹുധാ വദന്തി, ഏകം സദ്വിപ്രാഹ ബഹുധാ വദന്തി, ഏകധാ ഭവതി, ഏകമേവ അദ്വിതീയം, സർവം ഖലുദം ബ്രഹ്മ, വസുധൈവ കുടുംബകം എന്നൊക്കെ അനേകം ആശയങ്ങൾ ഇതിൽ പ്രകടമായിട്ടുള്ളത്. ഇത് ഇന്ന് മനസ്സിലാക്കിയ തത്വജ്ഞാനങ്ങളിൽ വച്ച് ഏറ്റവും ഉന്നതമായിരിക്കുകയാണ് ഏകം സദ്വിപ്ര ബൗധാവതന്തി എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഭൗതികമായ ഭേദമോ ആധ്യാത്മികമായ ഭേദമോ മറ്റ് സൃഷ്ടിയിലുള്ള വകഭേദങ്ങളോ താത്പര്യമല്ല. അതൊക്കെ കേവലം ഒരു കാലത്ത്, വർത്തമാനകാലത്ത് കാണപ്പെടുന്ന മാത്രമാണ്. അതിൽ നിന്ന് ഉന്നതമായ തലത്തിലേക്ക് നമ്മുടെ മനസ്സിനെ, നമ്മുടെ ബുദ്ധിയെ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് വേദത്തിൻ്റെ പ്രവൃത്തി. വേദം അതാണ് ഉദ്ഘോഷിക്കുന്നത്. അപ്പോൾ ഇത്രയും മഹത്തായ, എല്ലാത്തിനെയും ഉദാരമായി ഉൾക്കൊള്ളുന്ന ആ ആശയത്തിൽ നിന്നുകൊണ്ടാണ് നാം ജീവിച്ചു വന്നത്, അതായത് നമ്മുടെ ഭാരതീയ സംസ്കാരം രൂപപ്പെട്ടു വന്നത്. അപ്പോൾ ഉദ്ദേശം നമുക്ക് വ്യക്തമാണ്.
എങ്ങനെ തന്നെ ജീവിച്ചാലും ഏത് മാർഗത്തിലൂടെ ജീവിച്ചാലും ചെന്നെത്തേണ്ടത് മനസ്സിലാക്കി അനുഭവിച്ച് ജീവിക്കേണ്ടത് ഒരു തത്വത്തെയാണ് എന്ന ആശയത്തിലാണ്. പക്ഷേ ഈ ആശയത്തിലേക്ക് മനസ്സിനെ കൊണ്ടെത്തിക്കാൻ വേദം വളരെ പ്രാക്ടിക്കലായ ഏറ്റവും നൈസർഗികമായ സരളമായ സഹജമായ ഒരു മാർഗത്തെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. അത് നമ്മൾ കേട്ടതുപോലെ ധർമ്മ അർത്ഥ കാമ മോക്ഷങ്ങളെന്ന നാല് പുരുഷാർത്ഥങ്ങളിൽ ജീവിതത്തിനെ വിഭജിച്ച് നാല് ആശ്രമ വ്യവസ്ഥകളിലൂടെ സാമൂഹ്യമായി പറയുമ്പോൾ വർണ്ണവ്യവസ്ഥകളൊക്കെ ചെയ്ത് മുഴുവൻ ആചാരങ്ങളെയും തിട്ടപ്പെടുത്തിയിരിക്കുക. ആചാരങ്ങളെന്ന് പറഞ്ഞാൽ ക്രമത്തിൽ അത് പ്രാപിക്കാൻ നമ്മെ സുരക്ഷിതമായി കൊണ്ടുപോകുന്ന ജീവിത രീതി ജീവിത മാർഗമെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഓരോ സമയത്തും നമുക്ക് വേണ്ട ആവശ്യമായ കാര്യങ്ങൾ അത് പറഞ്ഞു തന്ന് അതിനനുസരിച്ച് നമ്മളെ ജീവിപ്പിച്ച് കൊണ്ടുപോവുക എന്നുള്ളതാണ് വേദത്തിൻ്റെ ലക്ഷ്യം. ആ പരമമായ ഏകത്വത്തെ ഒരാൾ മനസ്സിലാക്കിയാൽ അയാൾ എല്ലാവിധ ദുഃഖങ്ങളിൽ നിന്നും മുക്തനാകും. ദുഃഖങ്ങളുമായി അയാൾക്ക് ബന്ധമില്ല എന്ന അർത്ഥം മനസ്സിലാകും. പക്ഷേ സാധാരണ പറയുമ്പോൾ ഒരു സാധാരണ ജീവിച്ചു പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വിദൂരത്താണെന്ന് തോന്നും. അപ്പം അയാളെ വേദം തന്നിലേക്ക് അടുപ്പിക്കുക. നമ്മുടെ സനാതനധർമ്മം എപ്പോഴും തന്നിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങളാണ് ശരിയായി പ്രവർത്തിപ്പിച്ചു വരുന്നത്. അതാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. അതിൽ ഒരു ഉദാഹരണത്തിലൂടെ ഇക്കാര്യം വ്യക്തമാക്കിയാൽ ഒരു സാധാരണ മനുഷ്യൻ നമുക്കറിയാം അയാൾ എപ്പോഴാണ് ബാഹ്യമായ ശക്തികളുടെ സഹായം തേടുന്നത്. ഒരു സാധാരണ മനുഷ്യന് അസഹ്യമായ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകുകയാണ്, അത് രോഗങ്ങളാകട്ടെ അഥവാ ബാഹ്യമായ മറ്റേതെങ്കിലും കാരണം കൊണ്ടാകട്ടെ, അസഹ്യമായ എന്തോ ഒരു പ്രശ്നമുണ്ടായി, അതിന് അയാൾ സ്വയം തന്നെ പരിഹാരം കാണാൻ ശ്രമിച്ചു, പക്ഷെ പരിഹാരം കാണാൻ കഴിഞ്ഞില്ല. സമൂഹത്തിൽ നിന്ന് പരിഹാരം കണ്ടെത്താൻ ശ്രമിച്ചു, അതിനുമായില്ല. ബാഹ്യമായ നിമിത്തങ്ങൾ കൊണ്ടൊന്നും പരിഹാരം കാണാൻ സാധിക്കില്ല എന്ന് നിശ്ചയമായി. ആ ഒരവസ്ഥയിലാണ്, അതായത് താൻ മനസ്സിലാക്കിയിട്ടുള്ള എല്ലാ ഉപായങ്ങളും പരീക്ഷിച്ചതിന് ശേഷം ഒരവസ്ഥയിലെത്തുകയാണ്, തനിക്ക് ഇതിൽ നിന്ന് മുക്തനാകണം, എന്താ ചെയ്യേണ്ടത് എന്നൊരു അസഹായ അവസ്ഥയിലെത്തുമ്പോഴാണ് നമ്മൾ അലൗകികമായ ഉപായങ്ങൾ തേടുന്നത്. അതായത് ഒരാൾക്കൊരസുഖം വന്നു. ഇപ്പം ഇന്ന് നമുക്കറിയാം, ഇന്ന് ആയുർവേദത്തിനൊക്കെ ഇത്രയും പ്രചാരമുണ്ടെങ്കിലും കുറച്ച് കാലം വരെ, കുറച്ച് മുൻപ് കാലം വരെ സാധാരണ രോഗം വന്നു കഴിഞ്ഞാൽ ആൾക്കാർ ആയുർവേദത്തിലേക്ക് പോകില്ലായിരുന്നു. ആയുർവേദം ഒരു പഴഞ്ചൻ സിസ്റ്റമാണെന്നും അത് വേണ്ടത്ര അതിൽ റിസർച്ചുകളൊന്നും ഉണ്ടായിട്ടില്ല എന്നും അതിൽ പോയാൽ കാര്യങ്ങളൊന്നും പെട്ടെന്ന് സാധിക്കാൻ കഴിയില്ല എന്നും രോഗം പെട്ടെന്ന് മാറില്ല എന്നും ഒക്കെയുള്ള ഒരു തെറ്റിദ്ധാരണകളും അല്ലെങ്കിൽ അങ്ങനെയുള്ള അറിവായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നു. ആ രീതിയിൽ പ്രാക്ടീസ് ചെയ്തു വന്നിരുന്നു. അപ്പോൾ എന്താ ചെയ്യുക? അലോപ്പതിയിലും മറ്റ് ചികിത്സാ പദ്ധതികളിലുമൊക്കെ പോയി പരമാവധി ശ്രമിച്ചതിന് ശേഷം ഒന്നും സാധിക്കില്ല എന്ന് വരുന്നൊരവസ്ഥയിലായിരുന്നു ആയുർവേദത്തിൽ അവസാനം അറ്റ കൈ എന്ന രീതിയിൽ ആയുർവേദത്തിൽ പോയിരുന്നു. ആയുർവേദത്തിൽ അതിന് പ്രതിവിധി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിന് ചികിത്സിച്ച് ഭേദമാകുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ
ഇതിലെന്തോ തത്വമുണ്ട് എന്ന് മനസ്സിലാക്കി. അപ്പോൾ അത് ആ രീതിയിലുള്ള ഒരു വഴിയായി കണ്ടു. അതുപോലെ ജ്യോതിഷത്തിലും അങ്ങനെയാണ്, എല്ലാ വഴികളും നോക്കി ഒരു രക്ഷയുമില്ല, താൻ എന്തെങ്കിലും സാധിക്കാൻ ആഗ്രഹിക്കുന്നു, അതിന് വേറെ വഴിയൊന്നുമില്ല, അങ്ങനെ വരുമ്പോഴാണ് നാസ്തികരായവർ പോലും ജ്യോതിഷത്തിൽ വിശ്വാസമില്ല, ഈശ്വരനിൽ വിശ്വാസമില്ല, ഇത്തരം ദൈവീകമായ കാര്യങ്ങളിൽ വിശ്വാസമില്ല എന്നൊക്കെ കരുതുന്നവർ പോലും അവരുടെ അവസാന പടി എന്നുള്ള രീതിയിൽ, അവസാന വഴി എന്നുള്ള രീതിയിൽ ജ്യോതിഷത്തിനെ പോയി ആശ്രയിച്ചതായും അതിൻ്റെ പ്രതിവിധികൾ ചെയ്യാൻ ശ്രമിച്ചതായും കാണാൻ കഴിയുന്നു. പല അനുഭവങ്ങളും നമ്മുടെ മുന്നിൽ പ്രത്യക്ഷമായും പരോക്ഷമായും നടക്കുന്നുണ്ട്. ഇതിലെന്താ കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഈ പറഞ്ഞ ശാഖകളുടെ, ആയുർവേദത്തിൻ്റെയോ ജ്യോതിഷത്തിൻ്റെയോ അല്ലെങ്കിൽ യോഗയുടെയോ ഇതിൻ്റെയൊക്കെ മഹത്വം എന്നല്ല ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. നാം പറയാൻ ഉദ്ദേശിക്കുന്നത് മനുഷ്യ മനസ്സിൻ്റെ പ്രവർത്തനത്തെയാണ്. എല്ലാം തനിക്കറിയാവുന്നതെല്ലാം നോക്കിയതിന് ശേഷമാണ് അലൗകികമായ ഒരു ശക്തിയുടെ സഹായം തേടുന്നത്. ഒരാൾ ഭഗവാനെ എന്ന് വിളിക്കുന്നത് തൻ്റെ ശ്രമങ്ങളെല്ലാം പാഴായിപ്പോയി എന്ന അവസ്ഥയിലെത്തുമ്പോഴാണ്. ഇത് മനുഷ്യൻ്റെ ഒരു മാനസിക അവസ്ഥയാണ് എന്ന് വേദം എത്രയോ കാലം മുൻപ് തന്നെ മനസ്സിലാക്കി. അപ്പോൾ അങ്ങനെയുള്ള ഒരു മാനസിക അവസ്ഥയിൽ നിന്നുകൊണ്ട് എങ്ങനെ മോക്ഷം വരെ എത്താം? മോക്ഷം എന്ന് പറയുന്നത് എല്ലാത്തിനെയും അംഗീകരിക്കുന്ന, എല്ലാം ഒന്നാണെന്ന് കരുതുന്ന, ആ പരമാനന്ദമാണ് സത്യമെന്ന് കരുതുന്ന, സച്ചിദാനന്ദമാണ് എല്ലാമെന്ന് കരുതുന്ന ആ അവസ്ഥ. അവിടേക്ക് സാധാരണ ഇങ്ങനെ ഒരു അവിശ്വാസത്തിൻ്റെ അല്ലെങ്കിൽ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത ഒരു മനസ്സിനെ എങ്ങനെ കൊണ്ട് എത്തിക്കാം എന്ന് വേദം പ്രത്യക്ഷമായി നമുക്ക് കാണിച്ചു തരികയാണ്. ഇപ്പോൾ മനുഷ്യ മനസ്സ് നമ്മൾ പറയുമ്പോൾ സാധാരണക്കാരെന്ന് നമ്മൾ പറയുന്ന ആ ഒരു വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഒരർത്ഥത്തിലാണ്. അലൗകികമായ, ദിവ്യമായ, തനിക്ക് കാണാൻ കഴിയാത്ത, സ്പർശിച്ച് അനുഭവിക്കാൻ കഴിയാത്ത ഒന്നിനെയും വിശ്വസിക്കാത്ത ഒരവസ്ഥ. വിദ്യാഭ്യാസം ഉണ്ടായാലും ശരി ഇല്ലെങ്കിലും ശരി, ഇന്നത്തെ രീതിയിലുള്ള വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം പറയുമ്പോൾ അത് ഉണ്ടാകുന്നതും ഇല്ലാതായിരിക്കുന്നതും ഇക്കാര്യത്തിൽ സമാനമാണ്. കാരണം വിദ്യാഭ്യാസത്തിൽ നിന്ന് ഇത് സംബന്ധിച്ച വിശേഷ അറിവുകളൊന്നും നമുക്ക് ലഭ്യമാകുന്നില്ല തന്നെ. അപ്പോൾ അങ്ങനെയുള്ളൊരു മനസ്സിനെ വളർത്തിക്കൊണ്ടുപോകുന്നൊരവസ്ഥ. ഇപ്പോൾ ഇവിടെയാണ് വേദം സാധാരണ കർമ്മകാണ്ഡത്തിൽ നിന്ന് തുടങ്ങുന്നത്. അതായത് കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാള് കൃഷി ചെയ്യുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ ഭക്ഷണം കഴിക്കാനാണ് കൃഷി ചെയ്തിരുന്നത് കൊണ്ട്. വിളവെടുത്ത് ആ വിളവ് ഭക്ഷിക്കാം, പിന്നെ കുറേ കാലത്തിന് ശേഷമാണ് ഈ ഭക്ഷിക്കുന്ന വിളവിൽ നിന്ന് ധനം സമ്പാദിക്കാമെന്നുള്ള രീതിയും ഉടലെടുത്തത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ ആദ്യ കാലങ്ങളിൽ എന്ന് നമുക്ക് പറയാം, അതായത് ഈ സിവിലൈസേഷൻ്റെ ആദ്യ കാലങ്ങളിലൊന്നോ അല്ലെങ്കിൽ നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്ന ജീവിത രീതി മെച്ചപ്പെട്ടു വന്ന അതിൻ്റെ ഒരു തുടക്കമെന്നോ രീതിയിൽ നമ്മൾ ചിന്തിച്ചാൽ ഭക്ഷണങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കൃഷിയെടുത്തിരുന്നത്. അപ്പോൾ കൃഷി ചെയ്യുന്ന കർഷകൻ കൃഷിനിലം നന്നായിട്ട് ഉഴുത് വേണ്ട രീതിയിൽ അതിനെ തയ്യാറാക്കുന്നു, അതിലുള്ള ദോഷങ്ങളൊക്കെ മാറ്റി തയ്യാറാക്കുന്നു, വിത്ത് വിതയ്ക്കുന്നു. വിത്ത് വിതച്ച് നിലം തയ്യാറാക്കിയിട്ടാൽ പിന്നെ ഏറ്റവും അത്യാവശ്യമായി വേണ്ടത് മഴയുണ്ടാകുക എന്നതാണ്. അപ്പോൾ ഇവിടെ നിലം തയ്യാറാക്കുക എന്നുള്ളത് ആ കൃഷിക്കാരൻ്റെ സ്വന്തം പ്രയത്നത്തിൽ സാധ്യമാണ്, അത് ലൗകികമായ പ്രയത്നത്തിൽ സാധ്യമാണ്. വിത്ത് വിതയ്ക്കുക എന്നതും തനിക്ക് സ്വയം ചെയ്യാൻ കഴിയുന്നതാണ്. ആ നിലത്തിലുള്ള മറ്റ് ദോഷങ്ങൾ, കളകളൊക്കെ ഉണ്ടാകുന്നത് ഇല്ലാതാക്കാനും മറ്റ് പറയുന്ന കാര്യങ്ങളൊക്കെ രൂപപ്പെടുത്തിയെടുക്കുക എന്നതും ഒരു പരിധിവരെ അയാളുടെ വശത്താണ്. എന്നാൽ
മഴയുണ്ടായാലേ വെള്ളമുണ്ടാകൂ, വെള്ളമുണ്ടായാലേ ഈ വിതച്ച കൃഷി വളർന്നു വലുതായി നെല്ലായും കതിരായും ഒക്കെ ഉപയോഗിക്കാൻ പാകത്തിന് തയ്യാറായി വരും. പക്ഷെ ഈ മഴ ഉണ്ടാക്കുക എന്നുള്ളത് ഈ കൃഷിക്കാരൻ്റെ സ്വന്തം പ്രയത്നത്തിൽ സാധ്യമല്ല, വെള്ളമുണ്ടാക്കുക എന്നുള്ളത് സ്വന്തം പ്രയത്നത്തിൽ സാധ്യമല്ല. ഒരു വശത്തുള്ള ഒരു ഭാഗത്തുള്ള വെള്ളത്തെ മറ്റൊരു ഭാഗത്തേക്ക് എത്തിക്കാൻ അയാൾക്ക് കഴിയും, പക്ഷെ വെള്ളത്തിന് ഉണ്ടാക്കാൻ കഴിയില്ല, മഴ പെയ്യ്ക്കാൻ അയാൾക്ക് കഴിയില്ല. ഒരവസ്ഥയിൽ മഴയില്ല എന്നൊരവസ്ഥ വന്നു, കൃഷിയെല്ലാം തയ്യാറാണ്, മഴയില്ല എന്നുള്ള അവസ്ഥ, അകാലം വന്നു, എന്തു ചെയ്യും? ഭക്ഷണത്തിന് വേണ്ടി എന്തും ചെയ്യാൻ ആ കൃഷിക്കാരൻ തയ്യാറാണ്, അവൻ അവിടെ കാമിതനാണ്. അർത്ഥങ്ങൾ അർത്ഥം അർത്ഥത്തെ ഉദ്ദേശിച്ച് കാമനം ചെയ്യുന്നവനാണ്, ഈ ചിന്തിക്കുന്നവനാണ്, ആഗ്രഹിക്കുന്നവനാണ്. അപ്പോൾ അവിടെ കൃഷി വേണമെന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ അങ്ങനെ പല ഉപായങ്ങളും ചിന്തിച്ചു, ഈ മഴ എങ്ങനെയാണ് മുകളിൽ നിന്ന് വരുന്നത്, ഇതെങ്ങനെ എനിക്ക് കിട്ടും, അതിനെന്താ ഉപായം, ഇങ്ങനെ ചിന്തിക്കുമ്പോൾ അവിടെ ഒരാള് അല്ലെങ്കിൽ ഇത് അറിയാവുന്ന ഒരാള് എന്ന് നമുക്ക് പറയാം, ഒരു ഉപദേശം അയാൾക്ക് അപ്രത്യക്ഷമായി ലഭിക്കുകയാണ്. നിങ്ങൾ ഇങ്ങനെ ഒരു കർമ്മം ചെയ്താൽ, ഇങ്ങനൊരു ഉപായം ചെയ്താൽ മഴയുണ്ടാകും, ഇത്ര കാലത്തിന് ശേഷം മഴയുണ്ടാകും. അപ്പോൾ വേദത്തിൽ മഴ ഉണ്ടാകാനുള്ള പർജന്യ സൂക്തവും ഒക്കെ ഉപയോഗിച്ച് ചെയ്യുന്ന യജ്ഞമുണ്ട്, കാരീരി യജ്ഞം എന്നൊരു യജ്ഞമുണ്ട്. അത് ലൗകികമായ ഫലം, അത് മഴയുണ്ടാകുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. അപ്പോൾ അങ്ങനെ അപ്പോൾ അയാൾക്ക് ഒരു ഉപായം കിട്ടി. എന്താണ് ആ ഉപായം എന്ന് അയാൾ അറിയാൻ ശ്രമിക്കുകയാണ്. അപ്പോഴാണ് ഇത് ഈ രീതിയിലൊക്കെ ചെയ്താൽ മഴയുണ്ടാകുമെന്ന് ആ രീതി പറഞ്ഞു കൊടുക്കുന്നത്. അതിന് ചില ആചാരങ്ങളൊക്കെ ചെയ്യണം, ചില അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്യണം. ഇപ്പോൾ നമ്മൾ ഒരു വൈദ്യൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഒരു ജ്യോതിഷൻ്റെ അടുത്തോ ഒക്കെ നിസ്സഹായ അവസ്ഥയിൽ പോയി ചോദിക്കുമ്പോൾ അയാൾ കുറേ പഥ്യങ്ങളും ചിട്ടകളും ആചാരങ്ങളും ഉപായങ്ങളും ഒക്കെ പറയുമ്പോൾ എന്തും നാം അനുസരിക്കാൻ തയ്യാറാണ്. കാരണം അതിൽ നിന്ന് രക്ഷപ്പെടണമെന്നുള്ള അതിയായ ആഗ്രഹം, ആ വേവലാതി എന്തും നമ്മെ ചെയ്യാൻ പ്രേരിപ്പിക്കും, അതുപോലൊരവസ്ഥയിലെത്തി. അപ്പോൾ ഇവിടെ ചിന്തിക്കേണ്ടത്, ഈ അവസ്ഥയിൽ ഒരാൾ സഹായിക്കാൻ വരുമ്പോൾ അതിനെ നമ്മൾ വിശ്വസിക്കുകയാണ്, തത്കാലം വിശ്വസിച്ചേ മതിയാകൂ, അതിൻ്റെ പൂർവാപര ഭാഗങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല, ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, എന്താണ് ഇതിൻ്റെ സയൻസ് എന്നൊന്നും ഒരു വ്യക്തി അവിടെ ചിന്തിക്കുന്നില്ല. അയാൾക്ക് ആ താത്കാലികമായ പ്രശ്നം പരിഹരിച്ചു കിട്ടണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുപോലെ ഈ യജ്ഞം എന്താണെന്ന് മനസ്സിലായി അയാൾ, ആ കൃഷിക്കാരന്. അവിടെ പറഞ്ഞതുപോലെയൊക്കെ അയാൾ ആചരിച്ചു, അങ്ങനെ ഒരു യജ്ഞം ചെയ്തു എന്ന് തന്നെ വയ്ക്കുക, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ജപത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അയാൾ സ്വയമോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കൊണ്ടോ ചെയ്യിപ്പിക്കാൻ ശ്രമിച്ചു, അങ്ങനൊരു സന്ദർഭം വന്നു. അത് ചെയ്തു കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞതുപോലെ നിശ്ചിത കാലയളവിന് ശേഷം മഴയുണ്ടായി. മഴയുണ്ടായതിന് നിമിത്തവും കർമ്മവുമൊക്കെ വേറെ ഉണ്ടാകാം, പക്ഷെ അയാളെ സംബന്ധിച്ചിടത്തോളം ഈ കർമ്മവുമായിട്ട് മഴയ്ക്ക് ബന്ധം വന്നു. മഴയില്ലാതിരുന്ന കാലസമയത്ത് ഇങ്ങനൊരു കർമ്മം ചെയ്തപ്പോൾ മഴയുണ്ടായി. അത്രയുമാണ് അയാളുടെ ആ വിശ്വാസത്തിന് കാരണമായത്. പിന്നെ എന്താ സംഭവിക്കുക നമുക്കറിയാം. പിന്നെ എന്ത് തന്നെ അത് പറയുന്ന, എന്ത് തന്നെ വേദസംബന്ധമായിട്ടുള്ള ആൾക്കാർ പറയുകയാണ്, ഓ ഈ കാര്യം ചെയ്താൽ ശരിയാകും, ഇങ്ങനെ ചെയ്താൽ ശരിയാകും എന്ന് പറഞ്ഞാൽ അതനുസരിക്കാൻ അയാൾ തയ്യാറാവും. കാരണം അയാളുടെ ജീവിതത്തിലെ ഒരു വലിയ പ്രശ്നം ഇത് പരിഹരിക്കപ്പെട്ടിരിക്കുക. ഇങ്ങനെ പരിഹരിച്ച ആ പ്രശ്നം അയാൾ വലിയൊരു വിശ്വാസത്തെ ഉണർത്തുകയും പിന്നെ എന്ത് തന്നെ ചെയ്യണമെന്ന് പറഞ്ഞാലും അതനുസരിച്ച് ചെയ്യാൻ അയാൾ തയ്യാറാവുകയും ചെയ്യുകയാണ്. അപ്പോൾ അവിടെ എന്തായി, ആചരണങ്ങളിലേക്ക്, ഒന്നും അറിയാത്തൊരാളിനെ വേദം ആചരണങ്ങളിലേക്ക് കൊണ്ടുവരികയാണ്. ഇങ്ങനെ ആചരിച്ചാൽ നിങ്ങൾക്ക് ഇത്തരം ഫലങ്ങൾ ആവശ്യമുള്ളപ്പോഴൊക്കെ ഉണ്ടാകും എന്ന് പറയുകയാണെങ്കിൽ അയാൾ ആചരണത്തിന് തയ്യാറാകും. രാവിലെ നിങ്ങൾ എഴിക്കുക, 4 മണിക്ക് എഴിക്കുക, ഈ പറയുന്ന രീതിയിൽ പിന്നെ നമസ്കാരങ്ങൾ ചെയ്യുക, സൂര്യ നമസ്കാരം ചെയ്യുക, ആഖ്യങ്ങൾ ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ആ ആചരണങ്ങളൊക്കെ അയാൾ ചെയ്യാൻ തയ്യാറാവുകയാണ്. ദിവസം മുഴുവൻ അങ്ങനെ ഒരു ആചരണത്തിൻ്റെ ക്രമത്തിൽപ്പെടുത്തി അയാളുടെ തന്നെ ആഗ്രഹങ്ങൾ സാധിക്കാൻ സഹായിക്കുക. ഇങ്ങനെയാണ്
വേദം അല്ലെങ്കിൽ നമ്മുടെ ശാസ്ത്രങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി തീരുന്നത്. അങ്ങനെ ജീവിച്ച് ജീവിതത്തിൻ്റെ ഭാഗമായ ആചരണങ്ങൾ ചെയ്തു വന്ന ഒരു സംസ്കാരമാണ് നമ്മുടെ സനാതന സംസ്കാരം. ഇത് പ്രത്യേക ഒരു ഗ്രന്ഥം ഉണ്ടാക്കിയതിന് ശേഷം അതിൽ നിന്ന് തയ്യാറെടുത്ത് അതിനെ തന്നെ ആചരിച്ചു വന്ന രീതിയിലല്ല. ഇത് നിത്യമായിട്ടുണ്ടായിരുന്ന ആ അറിവിൽ നിന്ന് പ്രകടമായി വന്നതാണ്. ഇപ്പോൾ വേദം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നാണ് ഞാൻ ഈ ചെറിയൊരു ഉദാഹരണത്തിലൂടെ പറയാൻ ശ്രമിച്ചത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അവിടെ അർത്ഥങ്ങൾക്കും കാമങ്ങൾക്കും വലിയ സ്ഥാനമുണ്ടായി. ലോകത്ത് നമുക്കറിയാം ആഗ്രഹങ്ങളാണ് ലോകത്തിൻ്റെ ഗതി എന്ന് പറയുന്നത്. ആഗ്രഹങ്ങളിലൂടെയാണ് ലോകം പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആ ആഗ്രഹങ്ങളെ മുഴുവൻ എന്തൊക്കെ രീതിയിലുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ ആ ആഗ്രഹങ്ങളെയെല്ലാം വേദം തന്നിലേക്ക് ഉൾക്കൊണ്ട് തന്നിലേക്ക് ആൾക്കാരെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് ഉൾക്കൊണ്ട് അതിനുവേണ്ട കർമ്മങ്ങളും വിധികളും പ്രതിവിധികളും പ്രായശ്ചിത്തങ്ങളും ഒക്കെ പറഞ്ഞു. അപ്പോൾ കർമ്മകാണ്ഡം എന്നൊരു വലിയ ഭാഗം അവിടെ രൂപപ്പെട്ടു. ഇത് മുഴുവൻ ലൗകികമായ ആഗ്രഹങ്ങളിലൂടെയാണ്. അതിൽ ആഹാരം, ആഹാര സംബന്ധമായിട്ടുള്ള ഇപ്പോൾ കൃഷി മറ്റുമൊക്കെ വരുന്ന ആഹാര സംബന്ധമായിട്ടുള്ള ആഹാരം, നിദ്ര, നമ്മുടെ നിദ്രയെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഡേ ടു ഡേ ഡെയിലി ഷെഡ്യൂളിനെ കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത്. എന്തൊക്കെ നമ്മൾ കഴിക്കണം, എങ്ങനെ ചെയ്യണം, ആഹാര നിദ്ര, ഭയ, മൈഥുനം, ഈ നാല് കാര്യങ്ങൾ, ഈ നാല് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ സാമാന്യ അവസ്ഥയിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ആവശ്യങ്ങളായി മാറും, സാധാരണ നൈസർഗികമായ കാര്യങ്ങളായി മാറും. അവയെ പ്രാപിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വ്യവസ്ഥ ഉണ്ടാക്കി. ഇങ്ങനെയൊക്കെ ചെയ്താൽ ആരോഗ്യം സംരക്ഷിക്കാം, ഇന്ന സമയത്ത് ഇന്നത് ഭക്ഷിക്കണം വേണ്ട എന്നൊക്കെയുള്ള വ്യവസ്ഥ ഉണ്ടാക്കി ഒരു ആചാര സംഹിതയായിട്ട് രൂപപ്പെട്ടു. അപ്പോൾ അവിടെ ധർമ്മ, അർത്ഥ, കാമ എന്ന് പറയുന്ന മൂന്ന് അവസ്ഥകൾ നമ്മൾ പ്രാപിച്ചു. ധർമ്മം എന്ന് പറഞ്ഞാൽ അത് സംബന്ധമായിട്ടുള്ള അറിവ്. നമ്മളിവിടെ ട്രഡീഷണൽ ആയിട്ടുള്ള ഗുരുകുല സിസ്റ്റത്തെ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ഞാനിപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ ചിന്തിച്ചാൽ എങ്ങനെ മനസ്സിലാക്കാം എന്ന രീതിയിൽ പറയുകയാണെങ്കിൽ അത് സംബന്ധമായിട്ടുള്ള അറിവുണ്ടായി, ആ ആഗ്രഹം സ്വീകരിച്ചു, ആ ആഗ്രഹത്തിന് വേണ്ടി പ്രവർത്തിച്ചു. അത് കഴിഞ്ഞ് അവസാനം വരുന്നതാണ് മോക്ഷം. ഈ മോക്ഷത്തിനും ഈ ധർമ്മാർത്ഥ കാമങ്ങൾക്കും ഇടയ്ക്ക് വലിയൊരു അന്തരാളമുണ്ട്. അവിടെയാണ് വേദം ഉപാസനാ തലങ്ങളിൽ കർമ്മത്തിൽ തന്നെ കർമ്മവും ഉപാസനയും ചേർത്തിട്ടുള്ളൊരു വിധിയുണ്ട്. അതിന് കൂടുതൽ സരളമാക്കും. കർമ്മത്തിൻ്റെ സ്ഥൂലാവസ്ഥയിൽ നിന്ന് ഉപാസനയുടെ സൂക്ഷ്മാവസ്ഥയിലേക്ക്, അതല്ലെങ്കിൽ ശാരീരികമായ തലത്തിൽ നിന്ന് മാനസികമായ ബൗദ്ധികമായ തലത്തിലേക്ക് മാറുന്നതിനിടയ്ക്ക് ഇത് രണ്ടും കൂടെ ചേർത്ത് പോകുന്ന ഒരു രീതിയുണ്ട്. അതിൽ കർമ്മയോഗവും ഭക്തിയോഗവും പൂജയും ധ്യാനങ്ങളും അല്ലെങ്കിൽ വ്രതങ്ങളും ജപങ്ങളും ഒക്കെ അതിൽ വരുന്ന ആ തലങ്ങളിൽ വരുന്നതാണ്. എത്ര സുന്ദരമായ രീതിയിലാണ് അത് സജ്ജീകരിച്ചിരിക്കുന്നത് നോക്കാം. അപ്പം അങ്ങനെ കർമ്മകാണ്ഡത്തിൽ നിന്ന് ആഗ്രഹങ്ങളുടെ സ്ഥൂലമായ അവസ്ഥയിൽ നിന്ന് സൂക്ഷ്മമായ ആഗ്രഹങ്ങളുടെ അവസ്ഥയിലേക്ക് ഉപാസനയിലേക്ക് പോവുകയാണ്. ഉപാസന എന്ന് പറഞ്ഞാൽ ധ്യാനം, ജപം, അല്ലെ, ഏകാഗ്രത, ഏകാന്തത. അപ്പം മനസ്സിനെ ഏകാഗ്രമാക്കി തൻ്റെ ഉള്ളിൽ തന്നെ ധ്യാനിക്കാൻ പറയുകയാണ്. അപ്പോൾ നീ നേരത്തെ മനസ്സിലാക്കിയിരുന്ന ആഗ്രഹങ്ങളൊക്കെ നിൻ്റെ ഉള്ളിൽ തന്നെ നിനക്ക് കാണാൻ കഴിയും, അത് നിൻ്റെ ഉള്ളിൽ തന്നെ പ്രാപിക്കാൻ കഴിയും എന്ന ഒരു ആധ്യാത്മികതയിലേക്ക് കൊണ്ടുപോവുകയാണ്, ആത്മാവിലേക്ക് തിരിയുന്നൊരവസ്ഥയിലേക്ക്. അത് കഴിഞ്ഞ് ആ ഉപാസനാ തലത്തിൽ നിന്ന് വീണ്ടും ജ്ഞാനത്തിൻ്റെ തലത്തിലേക്ക്. ജ്ഞാനത്തിൽ തന്നെ പല തലങ്ങളുണ്ട്, അതൊക്കെ നമുക്ക് വിശദമായി മനസ്സിലാക്കേണ്ടതാണ്. അങ്ങനെ ജ്ഞാനത്തിൻ്റെ തലത്തിലേക്ക് എത്തി അവസാനം വേദത്തിൻ്റെ സാരതത്വമായ അദ്വൈതത്തിൻ്റെ ഭാവനയിലേക്ക്, ആ ഏകാത്മഭാവനയിലേക്ക്, ഏകം തത് സദ് വിപ്രാവ ബഹുധാ വദന്തി എന്നുള്ള ആ ഭാവനയിലേക്ക് ഈ സാധാരണ മനുഷ്യനെ കൊണ്ടെത്തിക്കുകയാണ്. ഇത്രയും വ്യവസ്ഥിതമായ രീതിയിലാണ് വേദം പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇത് സംബന്ധിച്ച് അറിവ് നമുക്ക് ലഭിച്ചില്ലെങ്കിൽ വരുന്ന കൺഫ്യൂഷൻ പലതാണ്. ഒരുപാട് തെറ്റിദ്ധാരണകൾ ഉണ്ടാകും. കർമ്മം എന്തിനു പറയുന്നു, വേദത്തിൻ്റെ 80% ഭാഗവും ഈ അർത്ഥകാമങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കർമ്മ വിഭാഗമാണ്. വലിയൊരു വിഭാഗമുണ്ട്, മീമാംസാ ശാസ്ത്രം അതിൽ പ്രവർത്തിക്കുന്നതാണ്, കർമ്മകാണ്ഡ ശാസ്ത്രം മുഴുവൻ അതിൽ പ്രവർത്തിക്കുന്നതാണ്, ഉപാസനാകാണ്ഡത്തിൻ്റെ നല്ലൊരു ഭാഗവും അധിക ഭാഗവും
അതിൽ പ്രവർത്തിക്കുന്നതാണ്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നതായിരിക്കും. അപ്പൊ ഇതാണ് വേദം ജീവിതത്തിന്റെ ഭാഗമായി നിൽക്കുന്നു എന്ന് നമുക്ക് പറയാൻ കാരണം. അപ്പൊ അത് ഏത് ശാസ്ത്രമായാലും ഇപ്പൊ ഏത് ധർമ്മമായാലും ഏത് മതമായാലും അവരും മനസ്സിലാക്കുന്നത് ഇതേ രീതിയിലാണ്. ലൗകിക ആഗ്രഹങ്ങൾ സാധിക്കാൻ കഴിയാത്ത ഒരു തത്വജ്ഞാനത്തെയും ലോകം സ്വീകരിക്കില്ല. ലൗകിക താത്പര്യങ്ങളിലൂടെയാണ് ഒരു വ്യക്തി ഭാവിയിൽ തത്വജ്ഞാനിയായി മാറുന്നത്. അല്ലെങ്കിൽ വൈരാഗ്യമെന്ന് നമ്മൾ പറയുന്ന സന്യാസത്തിൻ്റെ വൈരാഗ്യത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ ഏകാന്തതയുടെ ആ അടിത്തറ കിടക്കുന്നത് എപ്പോഴും വ്യാപകമായ ഈ ആഗ്രഹങ്ങളെ സാധിച്ചുകൊണ്ടുള്ള ചെറിയ ചെറിയ സന്തോഷങ്ങളിലാണ്. അതിൽ നിന്ന് വളർന്നു വളർന്നാണ് വലിയ സന്തോഷത്തിലേക്ക് എത്തുന്നത്. ഇപ്പം നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത് നല്ല ആരോഗ്യം വേണം, നല്ല പൈസ സമ്പാദിക്കാനുള്ള നല്ലൊരു മാർഗം വേണം. അത് ജോലിയായാലും വ്യവസായമായാലും കൃഷിയായാലും എന്തായാലും സമ്പാദ്യം നല്ല രീതിയിലായിരിക്കണം. നമ്മുടെ കുടുംബം വളരെ സ്വസ്ഥമായിരിക്കണം. കുട്ടികളുണ്ടെങ്കിൽ അവർ നന്നായി വളർന്നു വരണം. അവർക്ക് ആരോഗ്യമുണ്ടാകണം. അവർ മുഖേന നമുക്ക് ദുഃഖം ഉണ്ടാകരുത്. അവർക്ക് ബുദ്ധി ഉണ്ടാകണം, ശക്തി ഉണ്ടാകണം. ഇങ്ങനെ ഒക്കെ ഉള്ള ആഗ്രഹങ്ങൾ, ഇതൊക്കെ നമ്മൾ നോക്കിയാൽ സാധാരണ ഒരു പ്രാണിക്കും ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. ഒരു പശുവായാലും പക്ഷിയായാലും കാട്ടിലെ മൃഗങ്ങളായാലും ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അവയൊക്കെ ചിന്തിക്കുന്നത് ഈ രീതിയിലാണ്. തൻ്റെ ശരീരം സംരക്ഷിക്കാനും തനിക്ക് വേണ്ട ആഹാരം സമ്പാദിക്കാനും തൻ്റെ സന്തതി പരമ്പരയെ സംരക്ഷിക്കാനും അവ ചിന്തിക്കുന്നു. അപ്പോൾ ഇതേ ബേസിലാണ് നമ്മളും ചിന്തിക്കുന്നത്, മനുഷ്യരും ചിന്തിക്കുന്നത്. പക്ഷെ മനുഷ്യർക്കുള്ള ഒരു പ്രത്യേകതയാണ് ഇതിൻ്റെ ഒരു ആത്യന്തികമായ തലത്തിലേക്ക് ചിന്തിക്കാൻ കഴിയുക. അത് നമ്മൾ മിസ്സാക്കി വിടാൻ പാടില്ല. അതായത് എന്നേക്കും സുഖമുണ്ടാക്കുന്നൊരവസ്ഥ, അത് ഒരു പക്ഷേ പ്രാണികൾക്ക് മറ്റൊരു പ്രാണിക്കും ചിന്തിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതാണ് നമ്മളിലുള്ള വിശേഷത, സവിശേഷത. അതിനെയാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. ആ സവിശേഷതയുള്ള ജീവി ഭാവിയെക്കുറിച്ച് ചിന്തിക്കാനും ഭാവിയിൽ ഇത്തരം സുഖങ്ങൾ നിരന്തരമായി ഉണ്ടാക്കുവാനും നിരന്തരം ശ്രമിക്കാനുള്ള ബൗദ്ധിക ശക്തി, അല്ലെങ്കിൽ കൽപ്പനാ വൈഭവം, ഭാവനാ വൈഭവം ഉള്ള ജീവിയാണ് മനുഷ്യൻ. അങ്ങനെ ആ മനുഷ്യന് സഹായിക്കുന്ന രീതിയിൽ വേദം പ്രവർത്തിക്കുന്നു, ശാസ്ത്രങ്ങൾ പ്രവർത്തിക്കുന്നു. ഇങ്ങനെ പ്രവർത്തിക്കുന്ന വേദത്തിൻ്റെ ഒരു സാമാന്യ രൂപം എന്ന് പറഞ്ഞാൽ അറിവാണ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ വേദം ഉണ്ടാകുന്ന ധാതു, അതിൽ നിന്നുണ്ടാകുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. അങ്ങനെ ഉണ്ടായ ആ വേദത്തെ നാല് വിഭാഗത്തിലാണ് പെടുത്തിയിരിക്കുന്നത്. വേദം എന്ന് പറയുമ്പോൾ ഒന്നായിരുന്നു, ഒന്നാണ് എന്ന് ആ അറിവിൻ്റെ രീതിയിൽ നമ്മൾ പറയുമ്പോൾ ഒന്നാണ്. പക്ഷേ അതിനെ അതിൻ്റെ പ്രകാരങ്ങളനുസരിച്ച്, അതിന് ചില ലക്ഷണങ്ങളനുസരിച്ച് അതിന് നാലായി തരംതിരിച്ചു. ലക്ഷണങ്ങളിലൂടെയാണ് വേദം നാലായിത്തീരുന്നത്. അതിന് ഓരോന്നിനും ഓരോ ലക്ഷണമാണ്. അതിലാദ്യത്തേത് ഋഗ്വേദത്തിൻ്റെ ലക്ഷണമാണ്. ഋഗ്വേദം വളരെ പ്രസിദ്ധമാണ്. നമ്മൾ ഋഗ്വേദത്തെക്കുറിച്ച് കഴിഞ്ഞ വർഗത്തിലും സംസാരിച്ചിരുന്നു. ഋഗ്വേദമാണ് ലോകത്തെ ഏറ്റവും പുരാതനമായ ഗ്രന്ഥമായിട്ട് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നു. ഋഗ്വേദത്തിൽ, ഋഗ്വേദത്തിൻ്റെ ഒരു ലക്ഷണം പറഞ്ഞാൽ, എത്ര അർത്ഥവശേന പാദവ്യവസ്ഥ. ഋഗ്വേദം സ്തുതികളാണ്. സ്തുതി എന്ന് പറഞ്ഞാൽ ദേവന്മാരെ സ്തുതിക്കുന്നത് എന്ന് തന്നെയാണ് അർത്ഥം. സ്തുത്യമായ ദേവഗണങ്ങളെ സ്തുതിക്കുക, അത് സ്തുതി പ്രാർത്ഥനകളാണ്. പല വിഷയങ്ങളെയും പ്രാപിക്കാനുള്ള പ്രാർത്ഥനകൾ, അങ്ങനെയുള്ള ഋഗ്വേദം, അതാണ് ആദ്യത്തേതായിട്ട് വരുന്നത്. എത്ര അർത്ഥവശേന പാദവ്യവസ്ഥ എന്ന് ലക്ഷണം പറയും. ഞാൻ അതിൻ്റെ കൂടുതൽ ടെക്നിക്കൽ കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല, കാരണം അതല്ല നമ്മുടെ ഒരു സന്ദർഭം. അപ്പോൾ ഋഗ്വേദത്തിൻ്റെ ലക്ഷണമനുസരിച്ചാണ് നമ്മുടെ പൗരാണികമായ കഥയിൽ പറയുന്ന രീതിയിൽ ഭഗവാൻ വേദവ്യാസൻ, ശരിക്കും പേര് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണ ദ്വൈപായന വേദവ്യാസൻ, വേദങ്ങളെ
നാലായി വിഭജിച്ചു. കൃഷ്ണദ്വൈപായന വേദവ്യാസൻ വേദമഹർഷി വ്യാസമഹർഷി വേദങ്ങളെ ഉണ്ടാക്കുകയല്ല ചെയ്തത്, വേദത്തിൻ്റെ നിർമ്മാതാവല്ല അദ്ദേഹം, വേദത്തെ സംഗ്രഹിച്ചു പറഞ്ഞ ഒരാളാണ്. അതായത് വിഭാഗം ചെയ്ത് വേദത്തിൻ്റെ ലക്ഷണമനുസരിച്ച് വിഭാഗം ചെയ്തു. വേദത്തിൻ്റെ ഒരു അക്ഷരം പോലും ഉണ്ടാക്കാൻ കഴിയില്ല, നേരത്തെ നമ്മൾ പറഞ്ഞു, അത് അത് അലൗകികമാണ് എന്ന രീതിയിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്, അപൗരുഷേയമാണ് എന്നതിനെ കുറിച്ച് നമ്മളതിൽ പറഞ്ഞു. അപ്പോൾ വേദവ്യാസനും വേദത്തെ ഉണ്ടാക്കിയില്ല, മറിച്ച് അദ്ദേഹം അതിനെ വിഭാഗം ചെയ്തു. ഇപ്പോൾ നമുക്ക് സാധാരണ പറഞ്ഞാൽ എഡിറ്റ് ചെയ്തു എന്ന് നമുക്ക് പറയാം. അങ്ങനെ ചെയ്യാൻ കാരണം കാലപ്പഴക്കം കൊണ്ട് വേദത്തിൻ്റെ നാല് ലക്ഷണങ്ങൾ ഒരുമിച്ച് വന്നുപോയി. അത് നിരന്തരം വേദപണ്ഡിതന്മാരിങ്ങനെ പരസ്പരം സംവാദങ്ങളൊന്നും ഇല്ലാതെ ഒരുമിച്ചിങ്ങനെ ചെയ്ത് എല്ലാം ഒരുമിച്ച് വന്നു. കാരണം കർമ്മകാണ്ഡത്തിൽ ഈ നാല് വേദത്തിൻ്റെ പ്രയോഗങ്ങളുമുണ്ട്. ഒരു യാഗം ചെയ്യണമെങ്കിൽ നാല് വേദത്തിൻ്റെ ഓരോരോ പ്രയോഗങ്ങളുണ്ട് എന്ന് വയ്ക്കാം. അങ്ങനെ ചെയ്ത് അത് വിഭാഗമില്ലാതെ പോയി. അപ്പൊ ലക്ഷണം കൊണ്ട് ഋഗ്വേദം എന്താണ് എന്ന് വേദവ്യാസം തിരിച്ചെടുത്തു, അതിനെ വിഭാഗീയമായി തിരിച്ചെടുത്തു. അതുപോലെ ഇപ്പോൾ നമ്മളിപ്പോൾ പാദവ്യവസ്ഥ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ഛന്ദസ്സിൽ അതിനെ വ്യവസ്ഥിതമാക്കിയെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ അഷ്ടാക്ഷര ഗായത്രി ഒരു ഛന്ദസ്സാണ്. അപ്പോൾ അഷ്ടാക്ഷര ഗായത്രി ആ എട്ടക്ഷരങ്ങളിൽ പാദവ്യവസ്ഥ ചെയ്തിരിക്കുന്നു. ഇങ്ങനെ ഓരോ വ്യവസ്ഥ ചെയ്തതിനെയാണ് ഋഗ്വേദം എന്ന് പറയുന്നത്. അതുപോലെ ലക്ഷണമനുസരിച്ച് പറയുമ്പോൾ സാമവേദം ഗീതിഷു സാമാഖ്യ എന്നാണ് ലക്ഷണം. ഈ ലക്ഷണങ്ങൾ മീമാംസാ ദർശനത്തിൽ പറഞ്ഞിട്ടുള്ളതാണ്. മീമാംസാ ദർശനത്തിലെ രണ്ടാമധ്യായത്തിലെ ഒന്നാമത്തെ പാദത്തിൽ 10-11 വരുന്ന അധികരണങ്ങളാണ് ഈ ലക്ഷണങ്ങൾ പറയുന്നത്. അപ്പം ഗീതിഷു സാമാഖ്യ, ഈ വേദമന്ത്രങ്ങൾ തന്നെ, ഋഗ്വേദത്തിൽ വരുന്ന ആ മന്ത്രങ്ങൾ തന്നെ, ആ മന്ത്രങ്ങളോടൊപ്പം മറ്റു മന്ത്രങ്ങളും ചേർന്നിട്ടുണ്ട്. ഇവ ചേർത്ത് ഗീതമായിട്ട് സ്വരത്തിൽ ഇങ്ങനെ ഒരു ഗാനമായിട്ട് ചൊല്ലുന്ന രീതിയെയാണ് സാമം എന്ന് പറയുന്നത്. ഇതിൽ പലതരത്തിലുള്ള സാമമുണ്ട്. ഈ സാമവും കർമ്മകാണ്ഡത്തിൽ പ്രയോഗിക്കുന്നു. യാഗങ്ങൾ ചെയ്യുമ്പോൾ സാമഗാനം ചെയ്യേണ്ട ഒരു ഭാഗമുണ്ട്, അവിടെ സാമഗാനം ചെയ്യപ്പെടാറുണ്ട്. അതുപോലെ യജുർവേദം ശേഷേ യജുശബ്ദ എന്ന സൂത്രം, ഈ പാദവ്യവസ്ഥ അർത്ഥവശേന പാദവ്യവസ്ഥയും ഗീതിഷു സാമാഖ്യവും കഴിഞ്ഞാൽ ബാക്കി വരുന്ന ഭാഗങ്ങൾ, അതായത് കുറച്ച് ഭാഗം മന്ത്രത്തിൻ്റെ രീതിയിലും കുറച്ച് ഭാഗം ഗദ്യരീതിയിലുമുള്ള ഒരു രീതിയാണ് യജുർവേദത്തിൽ സാമാന്യമായി നാം കാണുന്നത്. അപ്പം ശേഷേ യജു ശബ്ദ, അതിലാണ് യജു ശബ്ദം ഉപയോഗിക്കുന്നത്. അപ്പോൾ യജുർവേദം മുഖ്യമായിട്ട് കർമ്മത്തിലെ പ്രയോഗങ്ങളെയാണ് പറയുന്നത്. ഋഗ്വേദം സ്തുതികളാണെങ്കിൽ, സ്തോത്രങ്ങളാണെങ്കിൽ, ദേവ ആരാധനയ്ക്കുള്ള സ്തോത്രങ്ങളാണെങ്കിൽ, ദേവന്മാരെ വാഴ്ത്തപ്പെടുന്ന വാക്യങ്ങളാണെങ്കിൽ, ഇവിടെ യജുസിൽ വരുമ്പോൾ അത് കർമ്മ വ്യവസ്ഥയെ, കർമ്മസംബന്ധമായ കാര്യങ്ങൾ പറയുന്നതാണ്. എങ്ങനെ ഹവനം ചെയ്യണം, എന്ത് മന്ത്രം പറഞ്ഞ് ഹവനം ചെയ്യണം, ആഹുതി എങ്ങനെ ഇടണം, ആരിടണം എന്നൊക്കെയുള്ള ആ ഒരു രീതിയിൽ, ഏത് ആഗ്രഹത്തിന് വേണ്ടി എന്ത് ആഹുതി ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവിടെ പറയുന്നതാണ് ആ മന്ത്രങ്ങൾ. ഈ യജുർവേദത്തിൽ രണ്ട് വിഭാഗങ്ങളുണ്ട്, പ്രസിദ്ധമായ രണ്ട് വിഭാഗങ്ങൾ, കൃഷ്ണ യജുർവേദം, ശുക്ല യജുർവേദം എന്നിങ്ങനെ. ഇതിൻ്റെ ബാഹ്യ പരമ്പരയെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കും. ഈ മൂന്ന് വേദങ്ങളെ വേദത്രയീ എന്നാണ് പറയുക. ഇത് എന്നെ പറയാൻ കാരണം ഈ മൂന്ന് വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് മുഖ്യമായിട്ട് നേരിട്ട് കർമ്മകാണ്ഡത്തിനും ഉപാസനകാണ്ഡത്തിനും ഉപയുക്തമായി വരിക. അതുകൊണ്ടാണ് അതിന് ഇത്രയും പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് നാലാമത്തെ വേദമായിട്ട് കണക്കാക്കേണ്ടത് അഥർവവേദത്തെയാണ്. അഥർവവേദവും ഋഗ്വേദത്തെ പോലെ തന്നെ വലുതാണ്, വ്യാപകമാണ്. അതിലെ ഋഗ്വേദത്തിലെ മന്ത്രങ്ങളും യജുർവേദത്തിലെ പ്രയോഗങ്ങളും ഒക്കെയുണ്ട്.
ഒപ്പം അഥർവവേദത്തിൻ്റെ സവിശേഷത, അതിൽ പ്രായശ്ചിത്ത ഹോമങ്ങളും മറ്റു തരത്തിലുള്ള അതത് കാലങ്ങളിൽ ചെയ്യേണ്ട പ്രായശ്ചിത്ത ഹോമങ്ങളും അതിൻ്റെ മന്ത്രങ്ങളും പ്രയോഗങ്ങളുമാണ് കൂടുതലായിട്ടുള്ളത്. അതാണ് അഥർവവേദത്തിൻ്റെ പ്രത്യേകത. ഈ അഥർവവേദം ഇല്ലാതെ കർമ്മകാണ്ഡം പൂർണ്ണമാകില്ല എന്നതാണ് ഒരു കൽപ്പന. അതായത് അഥർവവേദം അറിയുന്ന ഒരാളിന് മാത്രമേ കർമ്മകാണ്ഡം പൂർണ്ണമാക്കാൻ പറ്റൂ. അപ്പോൾ വേദത്തിൻ്റെ ഏത് കർമ്മം ചെയ്യുമ്പോഴും അതിൽ ചില തെറ്റുകൾ വരാൻ സാധ്യതയുണ്ട്, പാകപ്പിഴകൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ പാകപ്പിഴകൾക്കൊക്കെ ഉടനെ തന്നെ പ്രായശ്ചിത്ത ഹോമങ്ങൾ ചെയ്തു കൊള്ളണം എന്ന നിയമമുണ്ട്. അങ്ങനെയാണ് അഥർവവേദത്തിന് ഇത്രയും പ്രാധാന്യം. ആ പ്രായശ്ചിത്ത ഹോമങ്ങൾ ചെയ്തില്ലെങ്കിൽ നേരത്തെ ചെയ്ത ആ കർമ്മം ഏതായാലും അതിന് വേണ്ടത്ര ഫലം ലഭിക്കുകയില്ല. ഇങ്ങനെ ഋഗ്വേദം, സമവേദം, യജുർവേദം, അഥർവവേദം, ഇങ്ങനെ നാല് വേദങ്ങൾ, ഈ വേദങ്ങളെ വിഭജിച്ച് വ്യവസ്ഥിതമാക്കി വേദമഹർഷി നമുക്ക് തന്നു. അങ്ങനെ വേദമഹർഷി നമുക്ക് വിഭജിച്ച് തന്ന ആ വിഭാഗത്തിൽ നിരന്തരമായി അഭ്യസിച്ചാണ് ഇന്ന് നമ്മൾ വേദം മനസ്സിലാക്കിയിട്ടുള്ളത്. ഇങ്ങനെയാണ് നാല് വിഭാഗമുണ്ടായതായിട്ട് പറയുന്നത്. ഇത് സംബന്ധമായിട്ടുള്ള അനേകം ശാസ്ത്രങ്ങളുണ്ട്, അതിൽ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് വർണ്ണിക്കുന്നുണ്ട് എങ്ങനെയാണ് ഈ വിഭാഗമുണ്ടായത്. ഇത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ആ ഒരു ഭാഗം എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കേണ്ട, ഇതു സംബന്ധമായിട്ടുള്ള മനസ്സിലാക്കേണ്ട ഭാഗമെന്ന് പറയുന്നത് ഈ വേദത്തിന് ഉപവേദങ്ങളായിട്ട് കൽപ്പിച്ചിട്ടുണ്ട്. വേദത്തിൻ്റെ ശാഖകളുണ്ട്, വേദശാഖകൾ പല ശാഖകളുണ്ട്. ഈ നാല് വേദത്തിനും ചേർന്നിട്ട് ശാഖകൾ പറയപ്പെട്ടിട്ടുണ്ട്. അതിൽ ഒരു കണക്കനുസരിച്ച് മുക്തികോപനിഷത്ത് എന്നൊരു ഉപനിഷത്തുണ്ട്. മുക്തികോപനിഷത്തിൽ പറയപ്പെട്ടിട്ടുള്ള കണക്കനുസരിച്ച് 1180 വേദശാഖകളാണ്. 1180 വേദശാഖകൾ. ഈ വേദശാഖകൾ എങ്ങനെയാണ് ശാഖയായി തീർന്നത് എന്നത് നമ്മൾ ഇനി സംസാരിക്കുന്നുണ്ടാവും. ഇപ്പോൾ നമ്മൾ ഉപവേദങ്ങളെക്കുറിച്ച് കൂടി മനസ്സിലാക്കാം. ഉപവേദങ്ങൾ, ഓരോ വേദത്തിനും ഓരോ ഉപവേദം കൽപ്പിച്ചു. ഋഗ്വേദത്തിൻ്റെ ഉപവേദമായി പറയപ്പെടുന്നത് ആയുർവേദത്തെയാണ്. വാസ്തവത്തിൽ വേദത്തിൻ്റെ ഉള്ളിലുള്ള തന്നെ ആയുർവേദ പ്രയോഗങ്ങൾ, മരുന്ന് പ്രയോഗങ്ങളെ വിശദമായും വിവരിക്കുന്നതാണ് ആയുർവേദ ശാസ്ത്രം. അത് നമുക്ക് വളരെ പ്രസിദ്ധമായി അറിയാവുന്നതാണ്. ഇത് ഋഗ്വേദത്തിൻ്റെ ഉപശാഖയായിട്ട്, ഉപവേദമായിട്ട് കണക്കാക്കുന്നു. അതുപോലെ സാമവേദത്തിൻ്റെ ഉപവേദമാണ് ഗാന്ധർവവേദം അഥവാ സംഗീതശാസ്ത്രം. സ്വരങ്ങളെ തിട്ടപ്പെടുത്തുന്നത്, ഛന്ദസ്സുകൾ വായിക്കുന്നത്, ഇതൊക്കെ വരുന്ന സംഗീതശാസ്ത്രം ഗാന്ധർവവേദം. ഗാന്ധർവവേദത്തിൽ സംഗീതം ഉൾപ്പെടുന്ന സംഗീതമല്ലാതെ വാദ്യയന്ത്രങ്ങളുമൊക്കെ ഉൾപ്പെടുന്നുണ്ട്. ഇപ്പോൾ വീണയെക്കുറിച്ചും മറ്റുമൊക്കെ വേദത്തിൽ വർണ്ണനയുണ്ട്. അങ്ങനെയുള്ള അതൊക്കെ ഉൾപ്പെടുന്നതാണ് ഗാന്ധർവവേദം. അത് ഉപവേദമാണ് സാമവേദത്തിൻ്റെ. യജുർവേദത്തിൻ്റെ ഉപവേദമാണ് ധനുർവേദം, ആയോധനവിദ്യ. ഇത് വേദകാലത്ത് വേദത്തിൻ്റെ സംരക്ഷണത്തിനും അതിൻ്റെ ആചരണത്തിനുമൊക്കെ ആയിട്ട് ആയോധന കലകൾ പരീക്ഷിച്ചിരുന്നു. അതായത് രാജാക്കന്മാര് രാജ്യം ഭരിക്കുമ്പോൾ, കാരണം ഭരണം ആവശ്യം വന്നത് തന്നെ വ്യവസ്ഥ ഉണ്ടാക്കാനായിട്ടായി. ജനസംഖ്യ കൂടി വരുമ്പോൾ ജനങ്ങളെ നിയന്ത്രിക്കാനൊരു വ്യവസ്ഥ വേണം, ആ വ്യവസ്ഥ പരിപാലിക്കണം, അതിന് നിയമം വേണം. അങ്ങനെയാണ് ഭരണം അല്ലെങ്കിൽ രാജ്യഭരണം ഉണ്ടായതായിട്ട് നമ്മുടെ പുരാതന ചരിത്രങ്ങൾ പറയുന്നത്. അപ്പോൾ അങ്ങനെ ആ വ്യവസ്ഥ ഉണ്ടായപ്പോൾ അതിന് ആ വ്യവസ്ഥയെ പരിപാലിക്കാൻ കഴിവുള്ള ആൾക്കാരെ നിർമ്മിക്കേണ്ടി വന്നു. അങ്ങനെ വന്നപ്പോൾ അത് വേദത്തിൽ നിന്ന് ധനുർവേദമായി രൂപപ്പെട്ടു. അപ്പോൾ ആയുധങ്ങളുടെ പ്രയോഗങ്ങളും ചെറിയ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ വേദത്തിൽ പറയുന്നുണ്ട്. അതിനെ വിശദമായിട്ട് വിസ്തരിക്കുന്നതാണ് ധനുർവേദം. ധനുർവേദം അതിൻ്റെ വലിയൊരു വിസ്താരം, വലിയൊരു മഹിമ നമുക്ക് മഹാഭാരതത്തിൽ കാണാം. മഹാഭാരത കാലത്ത് അറിയാവുന്നതാണ്. അത് കഴിഞ്ഞാൽ അഥർവവേദത്തിൻ്റെ
അഥർവവേദത്തിൻ്റെ ഉപവേദമായിട്ട് അർത്ഥശാസ്ത്രത്തെയും അതുപോലെ അത് സംബന്ധമായിട്ടുള്ള നീതിശാസ്ത്രങ്ങളെയും പറയപ്പെടുന്നുണ്ട്. അർത്ഥശാസ്ത്രം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എക്കണോമി സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ, രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ച കാര്യങ്ങളാണ് ഈ അർത്ഥശാസ്ത്രത്തിൽ വരുന്നത്. ഇങ്ങനെ നാല് വേദങ്ങളും നാല് ഉപവേദങ്ങളും ആയി. പിന്നെ ഇനി വേദത്തിൻ്റെ ശാഖകൾ, അതുപോലെ വേദത്തിൻ്റെ ആന്തരികമായ വിഭാജനങ്ങൾ, ഇതൊക്കെ കുറിച്ചാണ് ഇനിയും നമുക്ക് സംസാരിക്കേണ്ടത്. ഈ സന്ദർഭത്തിൽ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഒന്ന് പുനർവിചാരം ചെയ്ത ഈ സംവാദം ഇവിടെ അവസാനിപ്പിക്കാം. ഇതിൽ നമ്മൾ മനസ്സിലാക്കിയത് വേദത്തിൻ്റെ അപൗരുഷേയതയും വേദവും നമ്മുടെ ജീവിതവുമായിട്ടുള്ള ബന്ധവും, വേദം എങ്ങനെയാണ് ഒരു സാധാരണ തലത്തിൽ നിന്ന് സാധാരണ മനസ്സിനെ ഏറ്റവും ഉത്കൃഷ്ടമായ വേദത്തിൻ്റെ സാരമായ അദ്വൈതത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത്, ആഗ്രഹങ്ങളിലൂടെ ആഗ്രഹങ്ങളെ ഇല്ലാതാക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുന്നത്, സ്ഥൂലമായ ശാരീരികമായ പ്രയത്നങ്ങളിൽ നിന്ന് ഏറ്റവും ബുദ്ധിയുടെ സൂക്ഷ്മമായ അത്യുത്കൃഷ്ടമായ ആ ബൗദ്ധിക തലത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്, മനുഷ്യൻ്റെ നിജമായ സ്വഭാവം മനസ്സിലാക്കി വേദം എങ്ങനെയാണ് നമ്മെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുപോകുന്നത്, ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം പ്രാപിക്കാൻ സഹായിക്കുന്നത് എന്നതിനെ ആശയപ്പെടുത്തിയാണ് നമ്മളിത് സംസാരിച്ചത്. അടുത്ത ഭാഗത്തിൽ നമ്മൾ വേദത്തിൻ്റെ മറ്റ് വിഭാഗീയതയെക്കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും. എല്ലാവർക്കും പ്രണാമം.